ओम योऽन्द प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं। ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം നിമിനവയോഗി സംവാദം അല്ലെങ്കിൽ ഭാഗവതധർമ്മം എന്ന പ്രകരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകാദശ സ്കന്ധത്തിലെ 3 അധ്യായങ്ങൾ നമ്മൾ കേട്ടു. 4-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. നിമിരാജാവ് നവയോഗികളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. അതിന് നവയോഗികൾ ഓരോരുത്തരായിട്ട് ഉത്തരം പറയുന്നു. ബ്രഹ്മസ്വരൂപത്തെപ്പറ്റി ചോദിച്ചു രാജാവ്. അതിന് ഉത്തരം പറഞ്ഞുകൊടുത്തു പിപ്പലായൻ എന്ന ആ യോഗീശ്വരൻ. രാജാവ് ദാ അതിനുശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെപ്പറ്റി ചോദിക്കുകയാണ്. യാനി യാനീഹ കർമാണി യൈര്യൈഹി സ്വച്ഛന്ദജന്മഭിഃ ചക്രേ കരോതി കർത്താവാ ഹരിസ്ഥാനി ബ്രുവന്തുനഃ. ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെയാണ്, ഏതേത് അവതാരങ്ങൾ കൈക്കൊണ്ട് ഏതൊക്കെ കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്തത്, ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇനി എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഈ രാജാവ്. ഈ ചോദ്യം കേട്ട് ദ്രുമിളൻ എന്ന യോഗീശ്വരൻ ഉത്തരം പറയുന്നു. ദ്രുമിളൻ എന്ന് പറഞ്ഞ അർത്ഥം ദ്രുമം പോലെ വളർന്നവനാണ്, ഒരുപാട് ലോകപരിചയമുള്ള ആളാണ്, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആൾ. ദ്രുമേഷു മില്യതേ ഇതി ദ്രുമിളഹ. ദ്രുമേഷു മില്യതേ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നടക്കുന്നവൻ, എല്ലാം വിട്ട് കാട്ടിൽ വന്ന് വിരക്തനായി സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ദ്രുമിളൻ എന്ന് പേര്. അദ്ദേഹം പറഞ്ഞു, യോ വാ അനന്തസ്യ ഗുണാനനന്ദാൻ അനുക്രമിഷ്യൻ സതുബാല ബുദ്ധിഹി രജാംസി ഭൂമേർ ഗണയത് കഥഞ്ചിത് കാലേന നൈവാഖില ശക്തിധാംന. ഭഗവാന്റെ ഗുണഗണങ്ങൾ അതിനവസാനമില്ല, അവയെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഭഗവാൻ ഇത്ര അവതാരങ്ങൾ എടുത്തു എന്ന് പറയാനൊന്നും സാധിക്കില്ല. ഭഗവാന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ മഹത്വം മാഹാത്മ്യം ഇതാ ഞാൻ എന്താ പറയാൻ പോവുകയാണ് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. സത്തു ബാലബുദ്ധി, അത് ബാലബുദ്ധിയാണ്, വിഡ്ഢിയാണ്. കാരണം ഭഗവാന്റെ മാഹാത്മ്യം നാവുകൊണ്ട് പറയാനൊന്നും സാധിക്കില്ല. ആ ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. ഭൂമിയിലെ മണൽത്തരികൾ എണ്ണത്തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കാം, എന്നാൽ പോലും ഭഗവാന്റെ ഗുണഗണങ്ങൾ അത് ആർക്കും എണ്ണി കൃത്യം പറയാൻ സാധിക്കില്ല. എന്നിട്ട് അവതാരങ്ങളെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അവതാരം എന്ന് പറഞ്ഞ അർത്ഥം അവതരതി ഇതി അവതാര, ഇറങ്ങി വരിക എന്നാണ് അർത്ഥം. നമ്മളെ ഉദ്ധരിക്കാനായിട്ട് ഇറങ്ങി വരിക, ഈ ജീവന്മാരെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ ഇറങ്ങി വരിക, അതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. ആ പരമാത്മ ചൈതന്യം, ആ പരബ്രഹ്മം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന വിധത്തിൽ വരുന്നതിനെ അവതാരം എന്ന് പറയാം. നമ്മൾ ജനിച്ചാൽ ജനിച്ചു എന്ന് പറയും, നമ്മൾ ജനിക്കുന്നതിനെ ജനനം എന്ന് പറയും, എന്നാൽ ഭഗവാനാണെങ്കിൽ അവതരിച്ചു എന്ന് പറയും. എന്താ വ്യത്യാസം എന്നാണെങ്കിൽ, നമ്മളൊക്കെ ഇവിടെ ജനിക്കാൻ കാരണം കർമ്മമാണ്, കർമ്മം കൊണ്ട് ജനിക്കുന്നു. എന്നാൽ ഭഗവാൻ ഇവിടെ ജനിക്കാൻ കാരണം അത് കർമ്മം കൊണ്ടാണോ? അല്ല, അതിന് കാരുണ്യം എന്നാണ് പറയുക. കാരുണ്യം കൊണ്ട്, ജീവന്മാരോടുള്ള കാരുണ്യം കൊണ്ട് അവരെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ ആ കാരുണ്യം കൊണ്ട് അവതരിക്കുന്നു. അവതാരത്തെപ്പറ്റി രാമകൃഷ്ണദേവൻ നല്ലൊരു കഥ പറയും, ഉദാഹരണം പറയും. ഇതുപോലെ ചോദിച്ചാൽ അമ്മയും കുട്ടിയും നല്ല പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് പട്ടുസാരിയെ കൊടുത്ത് അമ്മയും തൻ്റെ കൂടെ കുട്ടിയും രണ്ടുപേരും കൂടി അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഈ കുട്ടി കാല് തെറ്റി ചളിക്കുണ്ടൽ വീണു. ആ അമ്മ എന്ത് ചെയ്യും? ആ ചളിക്കുണ്ടലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ പട്ടുസാരി അഴുക്കാവല്ലോ എന്ന് കരുതിയിട്ട് അത് മാറ്റി ഒന്ന് ഇറങ്ങുവാണ്. ഇല്ല, വാത്സല്യമുള്ള അമ്മ പട്ടുസാരിയിൽ അഴുക്കാവോ നോക്കുന്നുമില്ല, ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് ചാടും. ഇതാണ് അവതാരം. നമ്മളെപ്പോലുള്ള ജീവന്മാരെ രക്ഷിക്കാനായിട്ട് ആ ഭഗവാൻ, ആ പരബ്രഹ്മം രൂപം ധരിച്ച് ഈ സംസാരത്തിലേക്ക് ഇറങ്ങി വരും. അവതരതി ഇതി അവതാര. അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരങ്ങൾ അത് എത്ര ഉണ്ട് ലോകത്ത്? ധാരാളം ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്, എല്ലാം ഭഗവാന്റെ സ്വരൂപങ്ങളാണ്. ഇതെല്ലാം എണ്ണിത്തീരോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇതൊന്നും എണ്ണിത്തീരില്ല, അതിനൊന്നും അവസാനമില്ല എന്ന് ദ്രുമിളൻ പറഞ്ഞത്. ഈ അവതാരങ്ങളെ പലതരത്തിൽ പറയാറുണ്ട്. ഗുണാവതാരം, കലാവതാരം, അംശാവതാരം, ലീലാവതാരം, ഇങ്ങനെയൊക്കെ പറയും.
വാസ്തവത്തിൽ പരബ്രഹ്മത്തിന് പരമാത്മാവിന് രൂപമില്ല. ആ പരമാത്മാവ് രൂപം ധരിക്കുന്നതിനെ നമുക്ക് അവതാരം എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഗുണാവതാരം? ഗുണങ്ങൾ നമുക്കറിയാം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ മൂന്ന് ഗുണങ്ങളാണ്. വാസ്തവം പറഞ്ഞാൽ പരമാത്മാവിന് ഈ മൂന്ന് ഗുണങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ അതിനെ സ്വീകരിക്കാറുണ്ട്. ഈ പരമാത്മാവ് രജോ ഗുണത്തെ സ്വീകരിച്ചാൽ ബ്രഹ്മാവായി മാറി, എന്നിട്ട് സൃഷ്ടി ചെയ്യുന്നു. സത്വഗുണത്തെ സ്വീകരിച്ചാലോ വിഷ്ണുവായിട്ട് മാറി, വിഷ്ണുവിൻ്റെ അവതാരം, എന്നിട്ടോ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു. തമോ ഗുണത്തെ സ്വീകരിച്ചാലോ രുദ്രനായിട്ട് മാറി, എന്നിട്ടോ സംഹാരം ചെയ്യുന്നു, എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നു. അപ്പോൾ ഭഗവാന്റെ പരമാത്മാവിൻ്റെ ഗുണാവതാരങ്ങളാണ് ത്രിമൂർത്തികൾ എന്ന് പറയാം. അപ്പോൾ ഗുണാവതാരങ്ങൾ, ത്രിമൂർത്തികൾ ഗുണാവതാരമായിട്ടാണ് പറയാം. അപ്പോൾ അംശാവതാരവും, അംശാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് എന്തിനോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നു, മഹത്വമായിട്ട് നമ്മൾ കണക്കാക്കുന്നുവോ, അതൊക്കെ ഭഗവാന്റെ അംശാവതാരങ്ങളാണ്. സനകാദികളും ശ്രീശുഖരും നാരദാദി ഋഷീശ്വരന്മാരും എല്ലാവരും ആ ഭഗവാന്റെ അംശാവതാരങ്ങളാണ്. ഇനി ഇന്ന് കാണുന്ന വലിയ വലിയ യോഗീശ്വരന്മാർ, മഹാത്മാക്കൾ, അവരൊക്കെ ഭഗവാന്റെ അംശാവതാരമായിട്ട് കണക്കാക്കാം. രാമകൃഷ്ണദേവനാണെങ്കിലും ചട്ടമ്പിസ്വാമിയാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ഒക്കെ ഭഗവാന്റെ അംശാവതാരമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം കലാവതാരം എന്താണ്? കലാവതാരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു മഹത്വമൊന്നും നമുക്ക് എടുത്തു പറയാനില്ല. അങ്ങനെയുള്ള ജീവജാലങ്ങൾ അവരൊക്കെ അതും അവതാരം തന്നെയാണ്, ഭഗവാന്റെ അവതാരങ്ങളാണ്. അതിനെയാണ് കലാവതാരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ അതിൽ പെടും, കലാവതാരങ്ങളാണ്. അപ്പോൾ വേറൊന്ന് പറഞ്ഞല്ലോ ലീലാവതാരം എന്ന്. എന്താ ഈ ലീലാവതാരം? അത് ഓരോ ലീലകൾ ചെയ്യാനായിട്ട് ഭഗവാൻ ചില സമയത്ത് അവതരിക്കും, അതിനെയാണ് ലീലാവതാരങ്ങൾ എന്ന് പറയുന്നത്. മത്സ്യമായിട്ട് അവതരിച്ചു, കൂർമ്മമായിട്ട് അവതരിച്ചു, വരാഹമായിട്ട്, അതൊക്കെ ഭഗവാന്റെ ലീലാവതാരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ അവതാരങ്ങളൊക്കെ പറയാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. പ്രസിദ്ധമായിട്ട് കുറച്ച് അവതാരങ്ങളുടെ പേര് പറയുന്നു എന്ന് മാത്രം, അത് തന്നെ പൂർണ്ണമാവണമെന്നില്ല. ചിലരുടെ പ്രധാനമായിട്ട് 10 എണ്ണത്തെ എണ്ണാറുണ്ട് ദശാവതാരം എന്ന് പറഞ്ഞിട്ട്, ചിലരുടെ 2 അവതാരങ്ങളെ രാമാവതാരം, കൃഷ്ണാവതാരം അങ്ങനെ കണക്കാക്കാറുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും ഈ അവതാരങ്ങളൊന്നും ഒരിക്കലും പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. എന്നിട്ടവിടെ ആദ്യത്തെ അവതാരമായിട്ട് നമുക്ക് ഈ വിരാട് പുരുഷനെ കണക്കാക്കാം. ആ ആദിനാരായണമൂർത്തി, ആ ഭഗവാൻ താൻ സൃഷ്ടിച്ചു വെച്ച പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഒരു വിരാട് ശരീരം സൃഷ്ടിച്ചു, എന്നിട്ട് അതിലേക്ക് ഈ ഭഗവാൻ പ്രവേശിച്ചു. അതാണ് വിരാട് പുരുഷൻ. ഈ വിരാട് പുരുഷന്റെ ശരീരമാണ് ഈ കാണുന്ന പ്രപഞ്ചം. എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം, 3 ലോകങ്ങളാണെങ്കിൽ അത്, അതല്ല 7, 14 ലോകങ്ങളാണെങ്കിൽ ആ 14 ലോകങ്ങളും ഭഗവാന്റെ ഈ വിരാട് പുരുഷന്റെ സ്വരൂപമാണ്. ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ ആ ഭഗവാന്റെ വിരാട് പുരുഷന്റെ സ്വരൂപം ആണ്. ഈ വിരാട് പുരുഷന്റെ വർണ്ണനയൊക്കെ നമ്മൾ തൃതീയ സ്കന്ധത്തിൽ കേട്ടതാണ്. 5-6 അധ്യായങ്ങളിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് വിരാട് പുരുഷനെ പറ്റി. പിന്നീട് ഭഗവാന്റെ അവതാരങ്ങളെപ്പറ്റി, പ്രധാനമായിട്ടുള്ള അവതാരങ്ങൾ ഗുണാവതാരം എന്ന് സൂചിപ്പിച്ചു. നേരത്തെ പറഞ്ഞല്ലോ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഇങ്ങനെ ഗുണങ്ങളെ സ്വീകരിച്ചിട്ട് ഭഗവാന്റെ 3 ആയി പിരിഞ്ഞു. അങ്ങനെ 3 അവതാരങ്ങൾ, ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ. പിന്നീട് ഇവിടെ ഈ ദ്രുമിളൻ വളരെ പ്രധാനമായിട്ട് കണക്കാക്കുന്ന ഒരു അവതാരം നരനാരായണ അവതാരമാണ്. അതാണ് കുറച്ച് വിസ്തരിച്ച് ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ ഭഗവാൻ ധർമ്മദേവന്റെയും ദക്ഷന്റെ പുത്രിയായ മൂർത്തിയുടെയും പുത്രനായിട്ട് നരനായും നാരായണനായും അവതരിച്ചു. ഈ നരനാരായണ മഹർഷി നാരദാദി ഋഷീശ്വരന്മാർക്ക് നിഷ്കാമകർമ്മത്തെക്കുറിച്ച് ഉപദേശം ചെയ്തും കൊണ്ട് ഇന്നും ദാ ആ ബദരികാശ്രമത്തിൽ ശാന്തനായി വർത്തിക്കുന്നു എന്നും പറഞ്ഞു. പിന്നീട് ഈ നരനാരായണ മഹർഷിയുടെ മഹത്വം സൂചിപ്പിക്കുകയാണ്. എന്താ ഈ അവതാരത്തിന്റെ പ്രത്യേകത? ഈ നരനാരായണ മഹർഷിയുടെ മഹത്വം, ഇന്ദ്രോ വിശങ്ക്യ മമ ധാമജി വൃക്ഷദീതി കാമം നിയുക്ത സഗണം സബദര്യുപാഖ്യം. പണ്ട് ഈ നരനാരായണ മഹർഷിയുടെ തപസ് കണ്ട് ഇന്ദ്രന് പരിഭ്രമായി. ഇവിടെ ആരെങ്കിലും തപസ് ചെയ്യാൻ പുറപ്പെട്ടാൽ ഇന്ദ്രന് പേടിയാണ്. ഇന്ദ്രന്റെ വിചാരം ഇന്ദ്രന്റെ ആ പദവി തട്ടിയെടുക്കാൻ വേണ്ടി തപസ് ചെയ്യാന്നാണ്. അതൊക്കെ നരനാരായണ മഹർഷിയെ സംബന്ധിച്ച് തുച്ഛമാണ്. എന്ത് ഇന്ദ്രപദവി, അതുകൊണ്ടത് നേട്ടം? ഈ കുനിഷ്ടും കുശുംബൊക്കെ ഉള്ളിടത്തോളം കാലം ഇന്ദ്രനായിട്ട് കാര്യമുണ്ടോ? ഇന്ദ്രനുണ്ട് ഈ അസൂയ, കുനിഷ്ട, കുശുംബൊക്കെ. അത് പുരാണം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രധാനം ശാന്തിയാണ്, സമാധാനമാണ്. അങ്ങനെ അവർ ശാന്തരായിട്ട് അങ്ങനെ നരനാരായണ മഹർഷി തപസ് ചെയ്യുകയാണ്. അത് കണ്ട് ഇന്ദ്രന് പേടി, അദ്ദേഹത്തിന് പരിഭ്രമമായി. അതുകൊണ്ട് ഇവരുടെ തപസ് എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് കരുതി അപ്സര സ്ത്രീകളെ പറഞ്ഞു വിട്ടു.
അങ്ങനെ അപ്സര സ്ത്രീകൾ ഇവിടെ എത്തി നരനാരായണ മഹർഷിയുടെ ചുറ്റും നൃത്തം വെച്ചു. ആ നരനാരായണ മഹർഷിയുടെ മനസ്സിൽ കാമം ഉണർത്താൻ വേണ്ടി ഇവരെ പണി 18 നോക്കി, അതൊന്നും ഫലിച്ചില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ നരനാരായണ മഹർഷിയുടെ മുന്നിൽ ഇതൊന്നും വില പോവില്ല, ഇവർ യോഗ്യന്മാരാണ്, കാമത്തെ ജയിച്ചവരാണ് എന്ന് മനസ്സിലാക്കി അവരവിടുന്ന് പോവാനായി ഒരുങ്ങി. അങ്ങനെ പോവാനായിട്ട് ഒരുങ്ങുന്ന ആ അപ്സര സ്ത്രീകളോട് നരനാരായണ മഹർഷി പറഞ്ഞു, നിൽക്കൂ. അത് കേട്ട സമയത്ത് അവർ കരുതി ഒരുപക്ഷെ ശപിക്കാനായിരിക്കും നിൽക്കാൻ പറഞ്ഞത്, കാരണം കാമം ഇദ്ദേഹത്തിന് വരില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇനി ചിലപ്പം ക്രോധിച്ചാലോ? ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ രണ്ട് പേര്, ഒന്ന് കാമവും ഒന്ന് ക്രോധവുമാണ്. ഇത് രണ്ടും അപകടമാണ്. ഇതിലെ കാമത്തെ ജയിച്ചവരാണ് ഈ നരനാരായണ മഹർഷി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇനിയുള്ളത് ക്രോധമാണ്. ഇനി ക്രോധിക്കാനാണോ, തങ്ങളെ ശപിക്കാനാണോ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണെങ്കിൽ ആ മഹർഷി പറഞ്ഞു, അല്ല, എന്തായാലും നിങ്ങൾ ഇത്ര നേരം ഇവിടെ വന്ന് നൃത്തം വെച്ചതല്ലേ, കുഴങ്ങിയിട്ടുണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടാവും, ഇവിടെ ഇരുന്നോളൂ, ഞങ്ങളുടെ അതിഥികളായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഇവിടുന്ന് സൽക്കാരം സ്വീകരിച്ചിട്ട് ചാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. ആ സ്വർഗസ്ത്രീകൾ അപ്സര സ്ത്രീകൾ മഹർഷിയുടെ മുന്നിൽ ലജ്ജിച്ചു, തലതാഴ്ത്തി. അവർ പറയാണ്, അങ്ങയുടെ കാരുണ്യം അപാരം തന്നെ, സ്വതവേ മറ്റു ഋഷിമാരാണെങ്കിൽ ഇപ്പം എന്താ ഉണ്ടാവുക, ഞങ്ങളെ ശപിക്കുകയാണ് ചെയ്യുക, അങ്ങേക്ക് ഒട്ടും ക്രോധം വരുന്നില്ലല്ലോ, അത്ഭുതമാണ്. ഭഗവത് ഭക്തന്മാർക്കും ഭഗവാനും മാത്രമേ ഇങ്ങനെ സാധിക്കുള്ളൂ, കാരണം അങ്ങോട്ട് ഉപദ്രവം ചെയ്തു, അങ്ങയുടെ തപസ് മുടക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു, അങ്ങ് ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങളെ സൽക്കരിക്കുകയല്ലേ ചെയ്യുന്നത്, ഞങ്ങളെ ആദരിക്കുകയല്ലേ ചെയ്യുന്നത്, ഇത് സജ്ജനങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, ഭഗവാനും ഭഗവത് ഭക്തന്മാർക്കേ സാധിക്കുള്ളൂ, നിലമറിച്ച് ഭക്തിയില്ലാത്ത തപസ്വികൾക്കോ അവരുടെ തപസ് മുടക്കുന്നവരോട് അവർക്ക് ക്രോധമാണ് ഉണ്ടാകുക, അങ്ങനെ ക്രോധിച്ച് അവരുടെ തപസ് ക്രോധത്തിലൂടെ ചോർന്നു പോവാനുണ്ടാവാറ് എന്നൊക്കെ പറഞ്ഞ് ആ അപ്സര സ്ത്രീകളെ നമസ്കരിച്ചു, അവിടെ ഇരുന്നു. ആ സമയത്ത് നരനാരായണ മഹർഷി തൻ്റെ തുടയ്ക്കൊന്ന് അടിച്ചു. അങ്ങനെ തുടയിലടിച്ച സമയത്ത് ധാരാളം സുന്ദരികൾ അവിടെ അങ്ങോട്ട് ഉണ്ടായി. ഈ നരനാരായണ മഹർഷി തുടക്കടിച്ച സമയത്ത് അതിൽ നിന്ന് ധാരാളം സുന്ദരികളുണ്ടായി. ആ സുന്ദരികളെ കണ്ട് ഈ അപ്സര സ്ത്രീകൾ തലതാഴ്ത്തി, അവർ ലജ്ജിച്ചു, കാരണം അവരൊന്നും ഒന്നിനു കൊള്ളില്ല, എന്തൊരു സൗന്ദര്യം, നരനാരായണ മഹർഷിയുടെ തുടക്കടിച്ച സമയത്ത് അതിൽ നിന്നുണ്ടായ ഈ സ്ത്രീകൾക്ക് എന്തൊരു സൗന്ദര്യം, അവരെ മുന്നിൽ തങ്ങളാരും ഒന്നുമല്ല എന്നവർക്ക് ബുദ്ധിയായി. അവരൊക്കെ കേമായിട്ട് ആ സുന്ദരികൾ ഈ അപ്സര സ്ത്രീകളൊക്കെ കേമായിട്ട് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. അങ്ങനെ ശാപ്പാടൊക്കെ കഴിഞ്ഞ് ആ സ്വർഗവാസികളായിട്ടുള്ള അപ്സര സ്ത്രീകൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ നരനാരായണ മഹർഷി പറഞ്ഞു, ഏതായാലും പോവല്ലേ, ഒരു കാര്യം ചെയ്യൂ, ഇവളെ കൂടി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് തൻ്റെ തുടക്കടിച്ച സമയത്തുണ്ടായ സ്ത്രീകളിലെ ഒരു കുട്ടിയെ കൊടുത്തു എന്നാണ്. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ധാരാളം സ്ത്രീകളുണ്ടായി, എല്ലാവരും സുന്ദരികളാണ്, ആ കൂട്ടത്തിൽ കാണാൻ വലിയ ഭംഗിയില്ലാത്തൊരു കുട്ടി, അതിനെ പറഞ്ഞയച്ചു, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുന്ദരി ഉർവശി. ഇപ്പൊ മഹർഷിയുടെ മഹത്വം ഒന്ന് ആലോചിച്ചു നോക്കൂ, അവിടുന്ന് അതിൽ നിന്നുണ്ടായ ഒരു ഭംഗിയില്ലാത്ത കുട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് പറഞ്ഞാൽ ഈ മഹർഷിയുടെ മഹത്വം നോക്കൂ. അവർ ഈ കാമത്തെയും ക്രോധത്തെയും ഒക്കെ ജയിച്ചവരാണ്, അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ വിഷയം ഏകാദശ സ്കന്ധമാണ്, മുക്തിയാണ് ഇവിടെ വിഷയം. അപ്പൊ മുക്തിക്ക് ഏറ്റവും പ്രധാനം ഇതാണ്, കാമത്തെയും ക്രോധത്തെയും ജയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അവതാരം ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കി ഈ ഭാഗവതധർമ്മത്തിൽ പറയുന്നത്. അവതാരങ്ങളെ പറ്റി പറയുമ്പോൾ ഈ അവതാരം വളരെ വിസ്തരിച്ചത് അതുകൊണ്ടാണ്. കാമത്തെ ജയിക്കുക, ക്രോധത്തെ ജയിക്കുക, എപ്പം വേണമെങ്കിലും ഈ കാമം പിടിപെടാം, അതുകൊണ്ടൊരു യോഗി ജാഗ്രതയോടുകൂടി കഴിയണം. ഇതുവരെയും എനിക്ക് കാമം വന്നില്ല എന്ന് പറയാം, അത്രയേ ഉള്ളൂ, ഇനിയും വരാം, ഇത് ഇനിയും എന്നെ വീഴ്ത്താം. അതുകൊണ്ട് ഒരാളും അഹങ്കാരത്തോടുകൂടി ഞാൻ കാമത്തെ ജയിച്ചു എന്ന് പറയരുതെന്ന്. ഇതുവരെ എനിക്ക് കാമം വന്നില്ല എന്ന് പറയുന്നത് ഏതുപോലെയാണ്, ഇതുവരെ ഞാൻ മരിച്ചില്ല എന്ന് പറയുന്നത് പോലെയാണ്, ഇനിയും മരിക്കാം, നാളെയും മരിക്കാം, അത്രയേ ഉള്ളൂ. ഒരു കഥ പറയുന്നു, പണ്ടൊരു സന്യാസി, ഒരു യുവ സന്യാസി, ഒരു ചെറുപ്പക്കാരൻ സന്യാസി, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു സുന്ദരി വന്നിട്ട് എപ്പോഴും ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം ഇതാണ്, അങ്ങ് കാമത്തെ ജയിച്ചു എന്നാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരമൊന്നും പറയില്ല, തല താഴ്ത്താറാ പതിവ്. അങ്ങനെ കാണുമ്പോഴൊക്കെ ഈ കുട്ടി ചോദിക്കും, അല്ലയോ സന്യാസി, അങ്ങ് കാമത്തെ ജയിച്ചുവോ ജയിച്ചുവോ എന്ന് ചോദിക്കും. പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. വിരക്തനായൊരു യോഗിയാണ് അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം കിടപ്പിലായി, വയ്യാതെയായി, ക്ഷീണിച്ചു, ശരീരം അതിൻ്റെ സ്വഭാവം കാണിക്കുമല്ലോ. അങ്ങനെയായി ആ സന്യാസി തളർന്നു കിടക്കാന്ന് മനസ്സിലാക്കിയ ആ സുന്ദരി ഓടി വന്നിട്ട് ഈ സന്യാസിയോട് ചോദിച്ചു, അങ്ങ് കാമത്തെ ജയിച്ചുവോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം ഒന്ന് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ കാമത്തെ ജയിച്ചു എന്ന് പറയലും ഊർധ്വനും വലിക്കലും ഒരുമിച്ചായിരുന്നു. അതാണ് കഥ. ആചാര്യസ്വാമികൾ പറയും, ഒരാൾ കാമത്തെ ജയിച്ചു എന്ന് എപ്പോൾ പറയാം, ഊർധ്വം വലിക്കുമ്പം വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ്. ആ അവസാന ശ്വാസം വലിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ.
അതുവരെയും ശ്രദ്ധിക്കണം, ജാഗ്രതയോടുകൂടി കഴിയണം. ഇപ്പം കാമം, ക്രോധം, നമ്മളൊക്കെ പലപ്പോഴും ദേഷ്യത്തിൻ്റെ അടിമയായിട്ട് കഴിയുക ചെയ്യുക. ദേഷ്യം ഒക്കെ നമ്മളുടെ അടിമയായിട്ട് കഴിയണം, നമ്മളതിൻ്റെ സ്വാമിയാവണം. ഇതിപ്പം ദേഷ്യവും കാമവും ക്രോധവും ഒക്കെ നമ്മളുടെ സ്വാമിയായിട്ട് കഴിയണം, അത് പാടില്ല, നമ്മുടെ കീഴിലാവണം അത്. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഭാരതത്തിൽ വന്ന് പോണ സമയത്ത് ഒരു സന്യാസിയെ കണ്ടു എന്നാണ്. അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി, കാരണം ഇത്രയും ശാന്തനായിട്ട് ഒരാൾ വർത്തിക്കുന്നു, അത്ഭുതമായിട്ട് തോന്നി അദ്ദേഹത്തിന്. ഇദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് കരുതി അദ്ദേഹം പറഞ്ഞു, അങ്ങ് എൻ്റെ കൂടെ വരണം എന്ന് അഭ്യർത്ഥിച്ചു. അത് കേട്ട സമയത്ത് പുഞ്ചിരിച്ചും കൊണ്ട് ആ സിദ്ധൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങയുടെ കൂടെ വരണില്ല. വീണ്ടും വീണ്ടും അലക്സാണ്ടർ ചക്രവർത്തി നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിർബന്ധിക്കണ്ട, ഞാൻ അങ്ങയുടെ കൂടെ വരില്ല. ഇത് കേട്ടപ്പോൾ അലക്സാണ്ടറിൻ്റെ ദേഷ്യം വർദ്ധിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ ആരാ നിശ്ചണ്ടോ എന്ന് അഹങ്കാരത്തോടുകൂടി വാളെടുത്ത് ചോദിച്ചു എന്നാണ്. അത് കേട്ട സമയത്ത് പുഞ്ചിരിച്ചും കൊണ്ട് ആ സിദ്ധൻ പറഞ്ഞു, എനിക്കറിയാം, അങ്ങ് ആരാന്ന് ചോദിച്ചാൽ അങ്ങ് എൻ്റെ അടിമയുടെ അടിമയാണ് എന്ന് പറഞ്ഞു. തലയ്ക്ക് അസലൊരു അടി കിട്ടിയതുപോലെയായി ഈ അലക്സാണ്ടർ. കാരണം തന്നെ നോക്കിയിട്ട് ഒരു കൗപീനം മാത്രം ധരിച്ചാൽ പറയാണ്, നീ എൻ്റെ അടിമയുടെ അടിമയാണ്. അദ്ദേഹം ചോദിച്ചു, അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചു ഈ സിദ്ധനോട്, അങ്ങെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന്. അത് കേട്ടപ്പം പുഞ്ചിരിച്ചും കൊണ്ട് സിദ്ധൻ പറഞ്ഞു, ക്രോധം എൻ്റെ അടിമയാണ്. എന്താണ് ക്രോധം? എൻ്റെ അടിമയാണ്. നീയാവട്ടെ ആ ക്രോധത്തിൻ്റെ അടിമ. അപ്പോൾ നീ എൻ്റെ അടിമയുടെ അടിമയാണ്, നീ ക്രോധത്തിന് അടിമപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഇതാ ഇത്ര പെട്ടെന്ന് ദേഷ്യം പിടിച്ച് എൻ്റെ നേരെ വാളോങ്ങിയത്. അത് കേട്ട ചക്രവർത്തി തൊഴുതു, നമസ്കരിച്ച് അവിടുന്ന് പോയി എന്നാണ് കഥ. അപ്പോൾ ഇതൊക്കെ നമ്മളെ നല്ല നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ ലോകത്ത് ശാന്തനായിട്ട് വർത്തിക്കണമെങ്കിൽ പ്രധാനമാണ് ഇത് രണ്ടും, എന്ത്, കാമത്തെ ജയിക്കലും ക്രോധത്തെ ജയിക്കലും. അതാണ് നരനാരായണ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നീട് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ സൂചിപ്പിച്ചു, പ്രധാനമായിട്ടുള്ളത് നരനാരായണ മഹർഷിയുടെ ഈ അവതാരം. അതിനുശേഷം പിന്നീട് ഹംസമായിട്ട് വന്ന് ഞാനും ഉപദേശിച്ചത്, ഇതൊക്കെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നുണ്ട്. പിന്നീട് ദത്താത്രേയനായി അവതരിച്ച് അവധൂത ജീവിതം ലോകർക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് സനൽകുമാരനായിട്ട് അവതരിച്ചത്, ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചത്. പിന്നീട് ഹയഗ്രീവ അവതാരം, മത്സ്യാവതാരം, വരാഹാവതാരം, പിന്നീട് കൂർമാവതാരം, പിന്നീട് ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഹരിയായിട്ട് അവതരിച്ചത്, ആ അസുരക്കുട്ടിയെ രക്ഷിക്കാനായിട്ട് അവതരിച്ച നരസിംഹാവതാരം, മഹാബലിയുടെ തൻ്റെ ഭക്തനായ ബലിയുടെ ഗർവ് ശമിപ്പിക്കാനായിട്ടെടുത്ത വാമനാവതാരം, പരശുരാമാവതാരം, ശ്രീരാമാവതാരം, പിന്നീട് ഭഗവാന്റെ യദുവംശത്തിൽ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കും, ദേവന്മാർക്ക് പോലും പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ഭൂമിയുടെ ഭാരം തീർക്കും, പിന്നീട് അർഹതയില്ലാത്തവർ യാഗം ചെയ്യുന്ന സമയത്ത് ഈ യാഗത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് മൃഗങ്ങളെയൊക്കെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലണ ഏർപ്പാട് പെരുകുന്ന സമയത്ത് അവരെ വാദവിവാദങ്ങൾ ഉന്നയിച്ച് മോഹിപ്പിക്കാനായിട്ട് ഭഗവാൻ ബുദ്ധൻ എന്നുള്ള പേരിൽ അവതരിക്കും. എപ്പോഴെപ്പോഴൊക്കെയാണോ അധർമ്മം ഇവിടെ പെരുകുന്നത് അപ്പോഴൊക്കെ ഭഗവാന്റെ അവതാരം സംഭവിച്ചിട്ടുണ്ട്. ഈശ്വര പൂജ എന്നുള്ള പേര് പറഞ്ഞ് ധാരാളം മൃഗങ്ങളെ അങ്ങനെ കൊന്നൊടുക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ആ കൃപാലുവായിട്ടുള്ള ബുദ്ധൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത്. അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് അദ്ദേഹം ഉപദേശിച്ചു. ഈ ബുദ്ധദേവനെയും അവതാരമായിട്ടാണ് ഈ ഭാഗവതം കണക്കാക്കുന്നത്. പിന്നീട് കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഭോഗലംബടരായ രാജാക്കന്മാരെ, ദുഷ്ടക്ഷത്രിയന്മാരെ, പിന്നീട് കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഭോഗലംബടരായ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ വധിക്കാനായി ഭഗവാൻ കൽക്കി എന്ന പേരിൽ അവതരിക്കും. അങ്ങനെ പിന്നീട് ദാ യുഗം വീണ്ടും ആരംഭിക്കും, തുടർന്ന് കൃതയുഗം വീണ്ടും ആരംഭിക്കും. ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് ദ്രുമിളൻ എന്ന യോഗീശ്വരൻ വിദേഹ രാജാവിനെ അല്ലെങ്കിൽ നിമിരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാലാമത്തെ അധ്യായം അവിടെ അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.